ഇനി വാതകങ്ങൾ അഭികാരകങ്ങളായുള്ളപ്പോൾ മർദ്ദം വർദ്ധിപ്പിക്കുന്നത് രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. കൊളീഷൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിക്കുക. ഇവിടെ വാതകങ്ങൾ അഭികാരകങ്ങളായുള്ളപ്പോൾ എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഖരപദാർത്ഥങ്ങളിലും ദ്രാവകങ്ങളിലും മർദ്ദത്തിന് സ്വാധീനം വളരെ കുറവാണ്. അതുകൊണ്ടാണ് വാതകങ്ങൾ അഭികാരകങ്ങളായുള്ളപ്പോൾ രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന മാർഗമാണ് മർദ്ദം വർദ്ധിപ്പിക്കുക എന്നത്. വാതകങ്ങൾ ഉൾപ്പെട്ട പ്രവർത്തനങ്ങളിൽ മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്, മർദ്ദം വർദ്ധിപ്പിക്കുമ്പോഴത്തേക്ക് വ്യാപ്തം കുറയുന്നു. അപ്പോൾ കൂടുതൽ തന്മാത്രകൾ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വരും. അപ്പോൾ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് വ്യാപ്തത്തിലുള്ള അഭികാരക തന്മാത്രകളുടെ ഗാഢത അല്ലെങ്കിൽ എണ്ണം വർദ്ധിക്കുന്നു. യൂണിറ്റ് മൊത്തത്തിൽ തന്മാത്രകളുടെ എണ്ണത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. വ്യാപ്തം കുറയുമ്പോഴത്തേക്ക് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിനാണ് നമ്മൾ ഗാഢത വർദ്ധിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഫലത്തിൽ ഗാഢത വർദ്ധിക്കുന്നതിന് തുല്യമാകും. അതിൻ്റെ ഫലമായിട്ട് കൊളീഷൻ നിരക്ക് വർദ്ധിക്കുന്നു. കൊളീഷൻ നിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയും വർദ്ധിക്കും. അതുകൊണ്ടാണ് വാതകങ്ങൾ അഭികാരകങ്ങളായുള്ളപ്പോൾ മർദ്ദം വർദ്ധിപ്പിച്ചാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നത്. അപ്പോൾ രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത് പറഞ്ഞത് അഭികാരകങ്ങളുടെ ഗാഢത, പിന്നീട് താപനില, മർദ്ദം, അതുപോലെ പ്രതല വിസ്തീർണം. മറ്റൊരു ഘടകം കൂടി രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്, അത് ഉൽപ്രേരകങ്ങളാണ്. ഉൽപ്രേരകങ്ങൾ, ഉദാഹരണത്തിന് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ദ്രാവകം സാവധാനത്തിൽ വിഘടിച്ച് ജലവും ഓക്സിജനുമായി മാറും. ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് മാംഗനീസ് ഡയോക്സൈഡ് എന്ന പദാർത്ഥം നമുക്ക് ചേർക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തതിന് ശേഷം അതിൽ ഒരു നുള്ള് മാംഗനീസ് ഡയോക്സൈഡ് ചേർക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് നുരയും പതയുമായിട്ട് ഓക്സിജൻ വാതകം പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവർത്തനത്തിൽ, പ്രവർത്തനത്തിൻ്റെ ശേഷം മാംഗനീസ് ഡയോക്സൈഡ് എത്രയാണോ നമ്മൾ ആദ്യം ചേർത്തത് അത്രയും മാംഗനീസ് ഡയോക്സൈഡ് തിരികെ ലഭിക്കും. മാംഗനീസ് ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം കൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത വർദ്ധിച്ചു. പക്ഷേ മാംഗനീസ് ഡയോക്സൈഡ് സ്വയം ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയുണ്ടായില്ല. അപ്പോൾ സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ചില രാസപ്രവർത്തനങ്ങളിൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയും ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നെഗറ്റീവ് കാറ്റലിസ്റ്റ്, ഋണ ഉൽപ്രേരകങ്ങൾ എന്നാണ് അതിനെ പേര് വിളിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫോസ്ഫോറിക് ആസിഡ് ഋണ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപ്രേരകങ്ങൾ എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കുന്നതിന് മാംഗനീസ് ഡയോക്സൈഡ് ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. ഇതേപോലെ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ സ്പോഞ്ച് രൂപത്തിലുള്ള ഇരുമ്പ് ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനമായ സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെൻഡോക്സൈഡ് ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നുണ്ട്. നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ പ്ലാറ്റിനം
ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപ്രേരകങ്ങൾ സ്വയം രാസമാറ്റത്തിന് വിധേയമാവുന്നില്ല. അങ്ങനെ വിധേയമാകാതെ രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രസതന്ത്രത്തിലെ രാസപ്രവർത്തനങ്ങളും മോൾ സങ്കല്പനവും എന്ന അധ്യായത്തിലെ ചില ആശയങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെട്ടത്. പരീക്ഷ അടുത്തു വരുന്നു. നിങ്ങളോടൊപ്പം SSLC ഒരുക്കം എപ്പോഴും ഉണ്ട്. ഈ പ്രോഗ്രാം കാണാതിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെ കൂടി അടുത്ത അധ്യായം മുതൽ, അടുത്ത എപ്പിസോഡ് മുതൽ വീണ്ടും ഞങ്ങളോടൊപ്പം എത്തിക്കുക. നന്ദി, നമസ്കാരം. രാസപ്രവർത്തനങ്ങളും മോൾ സങ്കല്പനവും ഭാഗം ഒന്നാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അടുത്ത എപ്പിസോഡിൽ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് യൂണിറ്റ് 3. അതിനു മുമ്പ് ഞങ്ങളുടെ മേൽവിലാസം നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. ഞങ്ങളുടെ മേൽവിലാസം, നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അറിയിക്കേണ്ട മേൽവിലാസം: ടു ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ITH സ്കൂൾ വിക്ടേഴ്സ്, പൂജപ്പുര, തിരുവനന്തപുരം 12. ഈ മേൽവിലാസത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും, ഏത് വിഷയത്തെക്കുറിച്ചാണ്, അത് ഈ എപ്പിസോഡിൽ തന്നെ ആവണമെന്നില്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണെങ്കിലും, എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും, അഥവാ ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലൊരു സംശയമുണ്ട്, അങ്ങനെ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം. നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പരിഗണിക്കും. അടുത്ത എപ്പിസോഡ് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിലെ യൂണിറ്റ് 3, ആ ഭാഗം വായിച്ചു വെക്കണം. അപ്പോഴേ നമുക്ക് വളരെ വ്യക്തമായിട്ട് അധ്യാപകർ പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിലും ആ ഭാഗം വ്യക്തമായി കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.